ഹായ് ഫ്രണ്ട്സ്, പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് കൺകുളിർക്കെ കാണേണ്ടതാണ്. ഞങ്ങൾ നിൽക്കുന്നത് വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് കുളവള്ളി എന്ന സ്ഥലത്ത് കബനി നദിയുടെ തീരത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കടന്നു പോകുമ്പോൾ വളരെ സന്തോഷകരമായിരിക്കുന്ന ഒട്ടനവധി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ വെസ്റ്റേജ് കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് ചെന്നപ്പോഴാണ് കബനി നദിയിലേക്ക് പോയത്. എന്നോട് കൂടെയുള്ളത് എൻ്റെ ലീഡർമാരായിരിക്കുന്ന സന്നി സാറും ബഷീർ ഉസ്താദുമാണ്. ബഷീർ ഉസ്താദ് സാറിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ വെസ്റ്റേജ് ക്ലാസ് റൂം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന നല്ല രീതിയിലുള്ള വീഡിയോസ് അദ്ദേഹം എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇതിനകത്തിടുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാനുകൾ നിൽക്കുന്നത് കാണാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടന്നു പോകാം. ഒരു ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയെയും കേരളത്തെയും വേർതിരിക്കുന്ന കബനി നദിയുടെ സൈഡിലാണ് നിൽക്കുന്നത്. വളരെ രമണീയ ഭംഗി നിറഞ്ഞ, ഹരിത ഭംഗി നിറഞ്ഞ ഒരു പ്രദേശമാണ് വയനാട് ഡിസ്ട്രിക്റ്റിലെ പുൽപ്പള്ളിയിലുള്ള കുളവള്ളി എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ ഇത് വളരെ നമുക്ക് ആനന്ദം നൽകി തരുന്ന, ഇവിടെയൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഈ കിടക്കുന്നത് കൊട്ടത്തോണി എന്ന് പറയും. നമ്മുടെ ആൾക്കാർ യാത്ര ചെയ്യാനും മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കൊട്ടത്തോണികൾ. അപ്പോൾ ഈ കൊട്ടത്തോണിയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്ന് ഇത് നമ്മുടെ സന്നിസാറാണ്, സന്നിസാർ അതിനെ കാണിച്ചു തരും. ഇതാണ് കൊട്ടത്തോണി. അത് തിരിച്ച് വെള്ളത്തിലേക്കിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാണ് യാത്ര ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് പേര് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഒന്നും ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് മീനൊക്കെ പിടിക്കുന്നത് ഒക്കെ ഒരു വലിയ പ്രദേശമാണ്. ഈ കബനി നദി എന്ന് പറയുന്നതാണ് ഈ മുമ്പിൽ നമ്മൾ കാണുന്നത്. ഇത് വളരെ അങ്ങോട്ട് പോകുന്നു. ഈ പുഴയ്ക്ക് അപ്പുറത്ത് കാണുന്നത് കർണാടകയാണ്. കർണാടകയിലുള്ളവർ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഇത് നല്ല ഇത് നമ്മുടെ കൃഷി ചെയ്യുന്ന പാടങ്ങളാണ്. അങ്ങോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കൃഷി ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് കൃഷി ചെയ്യുന്ന നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്നത് നമുക്ക് നല്ല കാറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല ശുദ്ധമായിരിക്കുന്ന കാറ്റും ശുദ്ധമായിരിക്കുന്ന വായു ഒക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് അല്പനേരം നമുക്ക് ചിലവഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നമുക്ക് മനസ്സിനൊക്കെ വളരെ കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളിന്ന് വെസ്റ്റേജ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു വർക്കൊക്കെയായിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോഴാ വന്ന കൂട്ടത്തിൽ ഇപ്പോൾ കബനി പുഴയും ഒപ്പം തന്നെ കബനിയുടെ പ്രദേശത്തുള്ള ഈ ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് കുറച്ചു നേരം ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. ഇത് സന്നി സാറാണ്. ഇങ്ങോട്ട് നോക്കിയാൽ സാറേ, ഇത് എന്നെ വെസ്റ്റേജിലേക്ക് കൊണ്ടുവന്ന എൻ്റെ അപ്ലൈനായ സന്നി സാറാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് വന്നത്. ലീഡറെ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ, ലീഡറെ ഇതാണ് ഞങ്ങളുടെ മെയിൻ ലീഡർ. ഞങ്ങളുടെ വർക്കും അതോടൊപ്പം എന്താ പറയാ, കുളവള്ളി പ്രദേശത്തുള്ള ആ പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഈ കാണുന്നതൊക്കെ നല്ല പച്ചപ്പുള്ള നല്ല പ്രദേശങ്ങളാണ്. തിങ്ങി നിൽക്കുന്ന കാടാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കുമ്പോൾ നല്ല മാനുകൾ അതിലിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് പിടിക്കാൻ വേണ്ടി, ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. മാനുകൾ ഇപ്പൊ അങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട്, പിടിക്കാൻ കിട്ടിയിട്ടില്ല. ഒരെണ്ണത്തിനെ പിടിച്ചാലൊന്ന് കശാപ്പ് ചെയ്യാന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ആ കാട്ടിനുള്ളിൽ നമ്മുടെ ലീഡർ പറഞ്ഞതുപോലെ അതിനകത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു മയിൽ അങ്ങോട്ട് കയറി പോകുന്ന കണ്ടു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇത് കാടുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്, കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എത്ര ഭംഗിയായിട്ടാണിത് പ്രകൃതി നമുക്ക് നൽകി തന്നിട്ടുള്ളതെന്ന് നമുക്കിവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയ്ക്ക് ഭംഗിയേറിയ ഒരു സ്ഥലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇതുപോലെ വീഡിയോയിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു 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 പ്രകൃതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതിലേറെ നമുക്ക് ശുദ്ധമായ വായു
ശുദ്ധമായ ഓക്സിജൻ നമുക്കിവിടെ ലഭ്യമാകും എന്നുള്ളതാണ്. ഇവിടെയൊക്കെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിച്ചു. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് നമ്മളിവിടെ വന്നിറങ്ങിയ സമയത്ത് തന്നെ നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു. നല്ല ഓക്സിജൻ കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ വായു സഞ്ചാരം നമ്മുടെ നമ്മുടെ ബ്രീത്തിങ് ലെവലൊക്കെ പെട്ടെന്ന് മാറുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് ഭംഗിയേറിയ ഈ പ്രദേശത്തേക്ക് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് കാണാൻ സാധിക്കുമെങ്കിൽ കാണുക. ഈ വയനാടിൻ്റെ ഭംഗി വിളിച്ചോതുന്ന നല്ല പ്രദേശം നമുക്ക് സന്തോഷം തരട്ടെ. ഞങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഇതൊരു സന്തോഷമാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു.